മടിയൻകുലം ക്ഷേത്രത്തില് തിരുമേനി ഉച്ചപൂജയ്ക്ക് ശേഷം കുലോത്തപ്പം വന്ന ഭക്തർക്ക് നൽകാൻ തയ്യാറായി കഴിഞ്ഞു. അവിടെ വഴിപാടായി നൽകിയവർക്കും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയവർക്കും അപ്പം നൽകുക പതിവാണ്. വഴിപാട് നൽകിയവർക്ക് ഒരു നിശ്ചിത അളവുണ്ടാകും. അല്ലാത്തവർക്ക് തിരുമേനി കയ്യിൽ കൊള്ളുന്ന വിധം നൽകിയാണിത്. കുഞ്ഞുമക്കളൊക്കെ കൈനിറയെ വാങ്ങുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ അതിപുരാതനമായ എന്നാൽ ഏറെ പ്രശസ്തമായ മടിയൻകുലം ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യമാണത്. കാളരാത്രി ഭഗവതിയെ ആരാധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രം ഭദ്രകാളി ചൈതന്യമാണ്. എന്നാൽ ഇതുവഴി പണ്ട് സഞ്ചരിച്ച ദൈവങ്ങളായ ക്ഷേത്രപാലകനും വൈരജാതനും വിശ്രമത്തിനായി ഇരുന്ന വേളയിൽ അമ്മയ്ക്ക് നിവേദ്യമേ അർപ്പിക്കുന്ന ഈ അപ്പത്തിൻ്റെ മണം ആസ്വദിച്ച ക്ഷേത്രപാലകൻ തുടർന്ന് യാത്രയ്ക്ക് വൈരജാതനോടൊപ്പം കൂടാതെ മടിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ മടിയ എന്ന് വൈരജാതമൂർത്തിയാണ് ക്ഷേത്രപാലകനെ വിളിച്ചത്. വരുന്ന ഭക്തർക്കെല്ലാം ആ അമ്മയുടെ നിവേദ്യമായ ഉണ്ണിയപ്പം, ആ ഉണ്ണിയപ്പം ഇവിടെ ഈ തിടപ്പള്ളിയിൽ തയ്യാറാക്കുന്ന സമയത്ത് ഈ വാതിലുകൾ തുറന്നിരിക്കും. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്കെല്ലാം വളരെ ഗന്ധമാണ്, നല്ല ഗന്ധമാണ് ലഭിക്കുന്നത് ആ സമയത്ത്, ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഉണ്ണിയപ്പത്തിൻ്റെ ആ നിറം, വെള്ള കളർ എന്ന് വേണം പറയാൻ. ശരിക്കും അത് തയ്യാറാക്കുമ്പോഴും ആ തിടപ്പള്ളിയുടെ ആ ഭാഗത്തെ വാതിലുമെല്ലാം ആ മാവിൻ്റെ, കാരണം തിരുമേനി ആ കൈവച്ച് ആ വാതിൽ തുറക്കുമ്പോഴുള്ള ആ മാവിൻ്റെ അംശങ്ങളൊക്കെ ഇപ്പോഴും വാതിലിൽ കാണാം. ഇത് ഈ രണ്ടു മാളികകളിൽ ആയി കാണുന്നതാണ് ക്ഷേത്രപാലക സാന്നിധ്യം. കാഴ്ചയിൽ മഹാദേവനാണ്. മുൻപിലിരിക്കുന്ന ആ വിളക്കിലും മഹാദേവൻ്റെ സ്വന്തം നന്ദിയെ കാണാനും കഴിയും. ശരിക്കും പ്രധാന മൂർത്തി കാളരാത്രി ഭഗവതിയാണ്. അമ്മയുടെ സന്നിധി എന്ന് പറയുന്നത് ഈ കിടാവിളക്കിരിക്കുന്ന ഈ ഭാഗത്താണ്. ഇവിടെ നിന്നും നമുക്ക് അമ്മയെ ദർശിക്കാം. മാത്രമല്ല വലതുഭാഗത്തായി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അമ്മയുടെ അടുക്കൽ, ശരിക്കും നിലവറയ്ക്കുള്ളിൽ അമ്മ ഇരിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ ദർശനം. ഇതുവഴിയും നമുക്ക് അകത്ത് പ്രവേശിച്ച് അമ്മയെ ദർശിക്കാൻ കഴിയും. കാഴ്ചയിലും കൊത്തുപണികളുടെ കാര്യത്തിലും ക്ഷേത്രകുളത്തിൻ്റെ മഹനീയമായ നിർമ്മിതിയിലും എല്ലാം വളരെ മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും ഈ വിഷുദിനത്തിൽ എല്ലാ ഭക്ത വിശ്വാസികൾക്കും അനുഗ്രഹമായി ഈ കാഴ്ചകൾ മാറട്ടെ. എല്ലാ ഭവനങ്ങളിലും സമൃദ്ധി നിറയട്ടെ. നാടിന് ഐശ്വര്യമായി വർത്തിക്കുവാൻ എല്ലാ വിശ്വാസികൾക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ അമ്മ ഭാരതം എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. നമഃശിവായ.